പാല നഗരസഭ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി അടി തുടങ്ങി മുൻധാരണയനുസരിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് ചെയർമാൻ സ്ഥാനം കേരളാ കോൺഗ്രസെയും സി പി എമ്മിന് നൽകേണ്ടതാണ് എന്നാൽ ചെയർമാൻ സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് കേരള കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കൾ വ്യക്തമാക്കിയതോടെ സി നേതൃത്വം പ്രതിസന്ധിയിലായി ആദ്യ രണ്ടു വർഷം കേരള കോൺഗ്രസിനും അടുത്തൊരു വർഷം സി പി എമ്മിനും പിന്നീടുള്ള രണ്ട് വർഷം കേരള കോൺഗ്രസിനും എന്നതായിരുന്നു ധാരണ എന്നാൽ അവസാന ഒരു വർഷം സി പി എമ്മിന് നൽകാമെന്നാണ് കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇരു പാർട്ടികളും തമ്മിലുണ്ടാക്കിയ ധാരണ പാലിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നടക്കാനിടയില്ലെന്നാണ് മറ്റ് മാണി ഗ്രൂപ്പ് നേതാക്കൾ തന്നെ പറയുന്നത് ധാരണപ്രകാരം സി പി എമ്മിൽ അഡ്വക്കേറ്റ് ബിനു ചെയർമാൻ ആകേണ്ടത് കരാർ അനുസരിച്ച് ഡിസംബറിൽ നിലവിലുള്ള ചെയർമാൻ സ്ഥാനം ഒഴിയണം പാലാ നഗരസഭയിൽ മാത്രമാണ് കേരള കോൺഗ്രസിന് ചെയർമാൻ സ്ഥാനം ഉള്ളതെന്നും അതിനാൽ വിട്ടുതരാൻ നിർവാഹമില്ലെന്നും മാണി ഗ്രൂപ്പ് നേതാക്കൾ സി പി എം നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു ചെയർമാൻ സ്ഥാനത്തെ ജോലി സി പി എമ്മുമായി മാണിഗ്രൂപ്പ് ഒരു ഇപ്പോൾ തയ്യാറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ യോജിച്ചു പോകേണ്ട അവസരമായതിനാൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ മാണി ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നില്ല കാരണം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പാണ് കോട്ടയത്ത് മത്സരിക്കുന്നതിനാൽ സി പി എമ്മിനെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് നേതാക്കളുടെ തീരുമാനം കേരളാ കോൺഗ്രസിന് വേണ്ടി യു ഡി എഫ് വാതിൽ തുറന്നിട്ട സാഹചര്യത്തിൽ അവരെ ഇടതുമുന്നണിയിൽ നിലനിർത്തേണ്ടത് സി പി എമ്മിൻ്റെ കൂടി ബാധ്യതയാണ് അതിനാൽ മാണിഗ്രൂപ്പ് എടുക്കുന്ന നിലപാടിനെ സി പി എം നേതൃത്വം വഴങ്ങുമെന്നാണ് മാണിഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിൽ കൂടുതൽ സീറ്റുകൾക്കായി വില പേശുന്നതിനായി പാലായിലെ ചെയർമാൻ സ്ഥാനം ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാണിഗ്രൂപ്പ് കരുതുന്നു ഈ സാഹചര്യത്തിൽ സി പി എം എന്ത് നിലപാട് സ്വീകരിച്ചാലും അംഗീകരിക്കേണ്ട സ്ഥിതിയിലാണ് പാലായിലെ മാണിഗ്രൂപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മാണിഗ്രൂപ്പ് യു ഡി എഫിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യത്തിൽ എത്തിച്ചത് അത്തരമൊരു സാഹചര്യം ഇനി സൃഷ്ടിക്കരുതെന്ന നിലപാടിലാണ് ചില മാണി ഗ്രൂപ്പ് നേതാക്കൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത് ഒടുവിൽ മാണി ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞു കൊടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം